ചൈനയിലെ സിൻജിയാങ് പ്രവിശ്യയിൽ ഉയ്ഗൂർ മുസ്ലിങ്ങൾക്കെതിരായി നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ട് പുറത്തുവിട്ടു. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ മേധാവി മിഷേൽ ബാച്ചലറ്റാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടത്. 4 വർഷത്തെ കാലാവധി പൂർത്തിയാക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് നീക്കം. സിൻജിയാങ്ങിൽ ഉയ്ഗൂർ മുസ്ലിങ്ങൾ കടുത്ത പീഡനമാണ് നേരിടുന്നതെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആളുകളെ നിർബന്ധിത വന്ധ്യങ്കരണത്തിനുൾപ്പെടെ വിധേയരാക്കുന്നു. അനധികൃതമായാണ് ആളുകളെ തടങ്കലിൽ പാർപ്പിക്കുന്നതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. മനുഷ്യത്വത്തിന് എതിരായി നടക്കുന്ന ഇത്തരം ക്രൂരതയെക്കുറിച്ച് നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ വിശ്വസനീയമാണെന്നും ഇവർ പറയുന്നു. ഏറെ നാളുകൾക്ക് മുൻപ് തയ്യാറാക്കിയ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെ ചൈന എതിർത്തിരുന്നു. റിപ്പോർട്ട് പുറത്തുവന്നതിനെതിരെ ചൈനയുടെ യു എൻ അംബാസഡർ ഷാങ് ചുൻ രംഗത്തെത്തി. റിപ്പോർട്ട് വിശ്വസനീയമല്ലെന്നും അന്താരാഷ്ട്ര സമൂഹത്തിൽ ചൈനയുടെ പേരിന് കളങ്കമുണ്ടാക്കുന്ന നീക്കമാണ് നടക്കുന്നതെന്നും ഷാൻ ഹുങ് ആരോപിച്ചു. അതേസമയം ഈ വർഷം മെയ് മാസത്തിലാണ് സംഘം സന്ദർശനം നടത്തിയത്. മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ റിപ്പോർട്ട് തയ്യാറാക്കി എന്നത് ദുരൂഹതയാണെന്നും ഷാൻ ഹുങ് പറയുന്നുണ്ട്. അതേസമയം സാമ്പത്തിക വാർഷികത്തിന്റെ ആദ്യ പാദത്തിൽ സാമ്പത്തിക വളർച്ചയിൽ ചൈനയ്ക്ക് നേരിട്ട തിരിച്ചടി സാമ്പത്തിക വിദഗ്ധർ സജീവ ചർച്ചയാക്കുന്നു. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ കടുത്ത പ്രതിസന്ധിയാണ് ചൈനയ്ക്ക് വിനയായതെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 13.5% ചൈനയുടെ നിരക്ക് 0.4% ഒതുങ്ങിയത്. ആഗോള സമ്പദ് വ്യവസ്ഥകൾ പ്രതിസന്ധിയിലാകുകയും ചൈനീസ് സമ്പദ് വ്യവസ്ഥ മാന്ദ്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരു സമയത്ത് ഇന്ത്യൻ വിപണി കുതിക്കുകയാണെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. കൊറോണ മഹാമാരി കാലത്ത് ഇന്ത്യ നടപ്പിലാക്കിയ സാമ്പത്തിക പാക്കേജുകൾ രാജ്യത്തെ ജനങ്ങളെയും സമ്പദ് വ്യവസ്ഥയെയും കാര്യമായി ബാധിച്ചെന്ന് പറയുന്നു. പണമിടപാടുകൾ ശ്രദ്ധിച്ചു നടത്തിയത് കാരണം രാജ്യത്തിന് സാമ്പത്തിക രംഗത്ത് പിടിച്ചു നിൽക്കാൻ സാധിച്ചെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രി ജനങ്ങളിൽ നടപ്പിലാക്കിയ ഗരീബ് കല്യാൺ യോജന അടക്കമുള്ള നിരവധി പദ്ധതികൾ രാജ്യത്ത് സാമ്പത്തിക അച്ചടക്കം വളർത്തിയെടുക്കാൻ സാധിച്ചു. 2022-23 സാമ്പത്തിക വർഷത്തിൽ മോദി സർക്കാരിന്റെ മൂലധന ചെലവ് 1.75 ലക്ഷം കോടി രൂപയാണ്. അതേസമയം കൊറോണയ്ക്ക് ശേഷം ബാങ്കിംഗ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ചൈന അതിശക്തമായ സാമ്പത്തിക പിരിമുറുക്കം അനുഭവിക്കുകയാണ്. ഇതിനെ മറികടക്കുവാൻ ചൈനീസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയുടെ മൊത്തം ജി ഡി പി 36.85 ലക്ഷം കോടി രൂപയാണ്. ഇത് കൊറോണയ്ക്കും മറ്റ് പകർച്ചവ്യാധികൾക്കും മുൻപുള്ള സാമ്പത്തിക നിലയേക്കാൾ 3.83% കൂടുതലാണ്. കാർഷിക മേഖലയിൽ 4.5% വളർച്ചയും ഉൽപാദന മേഖലയിൽ 4.8% വളർച്ചയും ഉണ്ടായതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റിന്റെ ജി ഡി പി കണക്കുകൾ പ്രകാരം 2022 ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ ചൈന 0.4%, ജർമ്മനി 1.7%, US 1.7%, ഫ്രാൻസ് 4.2%, ഇറ്റലി 4.6%, കാനഡ 4.8% എന്നിങ്ങനെയാണ് വളർച്ചാ നിരക്ക്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.